പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തേത് നമ്മുടെ ഏതാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മീറ്ററിലുള്ള ഒരു പ്ലാൻ മറ്റൊരു സ്കെയിലിലേക്ക് മാറ്റുന്നത് എങ്ങനെ? മീറ്ററിലുള്ള ഒരു അളവ് എന്ന് പറയുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യപ്പെടേണ്ടത് മിക്കവാറും അടിക്കണക്കിലേക്കാണ്, എത്ര ഫീറ്റ് എന്നതിലേക്കാണ് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടി വരിക. അതുപോലെ തന്നെ സ്ക്വയർ മീറ്ററിൽ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 3.281 അടിയാണ് ഏകദേശം. എന്ന് പറഞ്ഞാൽ ഏകദേശം 3 അടി 3.37 ഇഞ്ച്. 3 അടി 3.37 ഇഞ്ച് ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു റൂമിന്റെ ഏതെങ്കിലും ഒരളവ് നമുക്ക് 3 മീറ്റർ എന്ന് തന്നിരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ 3.2 മീറ്റർ എന്ന് തന്നിരിക്കുകയാണെങ്കിൽ അത് എത്ര അടിയായിരിക്കും? 3.2 × ഇത് ചെയ്താൽ മതി, 3.28 ആണ്. ഇത് കണ്ടാൽ എത്ര അടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. അത് 10.499 അത്ര എത്ര അടി ഉണ്ടായിരിക്കും? ഏകദേശം 10.5 അടിയോളം ഉണ്ടായിരിക്കും ഇതിന്റെ നീളം. അതുപോലെ തന്നെ ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ 10.764 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10.764 സ്ക്വയർ ഫീറ്റ് ആണ്. അതും ഒരു ഏകദേശ കണക്കാണ്. ഇനി ഒരു വീടിന്റെ അളവ് സ്ക്വയർ മീറ്ററിലാണ് തന്നിരിക്കുന്നതെന്ന് കരുതുക. അത് ഒരു 82.5 സ്ക്വയർ മീറ്റർ ആണെന്ന് കരുതുക. 82.5 സ്ക്വയർ മീറ്റർ ആണ് ഒരു വീടിന്റെ പ്ലിന്ത് ഏരിയ എങ്കിൽ അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? എങ്ങനെ കണക്കാക്കാം? ഈ 82.5 10.764 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 82.5 × 10.764 ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 888.03 ഏകദേശം 888 സ്ക്വയർ ഫീറ്റ് എന്ന് പറയാം. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, 67 സ്ക്വയർ മീറ്റർ എത്ര സെന്റ് ആണ് എന്ന് പറയാമോ? ഇതാണ് ഒരു ചോദ്യം. 67 സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 40.47 സ്ക്വയർ മീറ്റർ ആണ് ഏകദേശം. ഒരു സെന്റ് നമ്മൾ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്ര വരിക? ഏകദേശം 40.47 സ്ക്വയർ മീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 67 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റ് ആയിരിക്കും? എന്ത് ചെയ്താലും മതി, ഈ 67 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 67 ÷ 40.47 = 1.655 എന്ന് വരുന്നു. 1.655 സെന്റ് ആയിരിക്കും ഈ ഭൂമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വരുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയിരിക്കുക. താങ്ക്.